നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫോറിൻ സിനിമകളിൽ കണ്ടിട്ടുള്ളതുപോലെ ഒരു സീൻ യഥാർത്ഥത്തിൽ നമ്മുടെ കൺമുന്നിൽ വന്നാൽ എന്തായിരിക്കും പ്രതികരണം? ഉദാഹരണത്തിന്, നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മണ്ണിനടിയിൽ നിന്നും രക്തം പുരണ്ട വികൃതമായ ശവത്തിന്റെ ദുർഗന്ധമുള്ള നീണ്ട വിരലുകൾ പൊങ്ങി വന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? അങ്ങനെ കണ്ടാലും പേടിക്കരുത്, കാരണം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് UK ഭരണകൂടം. UKയിൽ അത്തരമൊരു കാഴ്ച കണ്ടാൽ പേടി വേണ്ട, അത് പ്രേതമോ പ്രേതത്തിന്റെ വിരലോ അല്ല, മറിച്ച് അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു കൂണാണ്. ശാസ്ത്രീയ നാമമുള്ള, അതായത് ക്ലാത്രസ് ആർച്ചറി എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ കൂണിന് വികൃതവും വിചിത്രവുമായ വിരലുകളുടെ ആകൃതിയായതിനാൽ ഈ ഡെവിൾസ് ഫിംഗേഴ്സ് അഥവാ ചെകുത്താന്റെ വിരലുകൾ എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഡെവിൾസ് ഫിംഗർ വീണ്ടും ചർച്ചയായി മാറിയത്. ജൂലിയ റോസർ എന്ന 67-കാരി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രങ്ങളെ തുടർന്നായിരുന്നു ഇത്. UKയിലെ ന്യൂ ഫോറസ്റ്റ് മേഖലയിലൂടെ നടന്നു പോകുന്നതിനിടയിലാണ് ജൂലിയ ഈ കൂണുകൾ കാണുന്നത്. UKയിൽ അത്ര സാധാരണമായി കാണപ്പെടുന്നവയല്ല ഡെവിൾസ് ഫിംഗർ എന്ന കൂണുകൾ. പൊതുവെ ഒക്ടോബർ അവസാനത്തോടെ പൊട്ടിമുളയ്ക്കാറുള്ള ഇവ കാലാവസ്ഥാ വ്യതിയാനം കാരണമാകാം സെപ്റ്റംബറിലെ തന്നെ ഉണ്ടായത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മണ്ണിലെ ഈർപ്പം സാധാരണയിലും കൂടുതൽ ഉള്ളതായിരിക്കാം ഡെവിൾസ് ഫിംഗറുകൾ സെപ്റ്റംബറിൽ തന്നെ ഉണ്ടാകാൻ കാരണം എന്നാണ് നിഗമനം. ന്യൂസിലാൻഡും ഓസ്ട്രേലിയയുമാണ് ഈ കൂണുകളുടെ ജന്മദേശം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് സൈനിക സാമഗ്രികൾക്കൊപ്പം തന്നെ എങ്ങനെയോ കടന്നുകൂടിയതാണ് ഈ കൂണുകൾ ഫ്രാൻസിൽ എത്തിപ്പെടുന്നത്. 1914 ബ്രിട്ടനിൽ ഇവയുടെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തുന്നത്. ചുവന്ന നിറത്തിൽ വെളുത്ത നീണ്ട ഈ കൂണിന് അഴുകിയ ജലത്തിന്റെ രൂക്ഷഗന്ധവും ഉണ്ട് എന്നതാണ് ആളുകൾ ഇതിനെ ഭയാനകമായി തെറ്റിദ്ധരിക്കാനുള്ള കാരണം. പരാഗണത്തിനു വേണ്ടി പ്രാണികളെ ആകർഷിക്കാനാണ് ഇവ ദുർഗന്ധം പുറപ്പെടുവിക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. നീരാളികളുടെ കൈകളോടും ഈ കൂണുകളുടെ ആകൃതി ഉപമിക്കപ്പെടാറുണ്ട്. അതോടെ തന്നെ ഒക്ടോപസ് സ്റ്റിക് ഫോ ഹോണെന്നും ഒക്ടോപസ് ഫംഗസ് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടാറുണ്ട്. ജെലാറ്റിൻ പോലെ തോന്നിപ്പിക്കുന്ന ഗോൾഫ് പന്തിനോളം വലിപ്പമുള്ള ഒരു ഉരുണ്ട ഭാഗത്ത് നിന്നുമാണ് ഇവ മുളച്ച് പുറത്തേക്ക് വരുന്നത്. തണ്ട് ഭാഗത്തിന് 5 സെന്റിമീറ്റർ വരെയും വിരലുകൾ പോലെയുള്ള ഭാഗത്തിന് 7 സെന്റിമീറ്റർ വരെയും നീളം ഉണ്ടാകാറുണ്ട്. നീണ്ട വിരലുകൾ പോലെ മിനിമം 4 ഇതളുകളാണ് ഇവയിൽ ഉണ്ടാവുക. മരങ്ങൾ നിറഞ്ഞ മേഖലകളിൽ കൊഴിഞ്ഞുകിടക്കുന്നതും ഇലകൾക്കിടയിൽ നിന്നുമാണ് ഇവ മുളച്ചു പൊങ്ങി വരുന്നത്. ഏതായാലും ഇത്തരം വിരലുകൾ വഴിയിൽ കണ്ടാൽ പേടിക്കേണ്ട കാര്യമില്ല എന്നും അവ കൂണുകളാണ് എന്ന് ജനങ്ങളോട് UK ഭരണകൂടം പറഞ്ഞു വെക്കുകയാണ്.